ഹലോ ഗൈസ്, മിസ്റ്റർ സ്കൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ട്രാവൽ വീഡിയോ, ഫുഡ് വീഡിയോ അല്ല, ഇന്ന് ചെറിയൊരു റിവ്യൂ വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മളെ യെസ്ഡി ജാവ യെസ്ഡി റോഡ്കിംഗ് 250cc. ആയിരത്തി തൊള്ളായിരത്തി 1978 മുതൽ 1996 വരെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ എന്ന് പറഞ്ഞത്. 1978 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1996 ഇതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തി. നമ്മുടെ മൈസൂരിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ, ഇത് നിർമ്മാണം ഉണ്ടായത്. ഒരു രക്ഷയില്ലാത്ത ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ. നമ്മളിപ്പോൾ ഇറങ്ങുന്ന ജാവേൻ്റെ മുതുമുത്തച്ഛൻ എന്നൊക്കെ പറയാം. നിങ്ങൾ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞെസീനൊക്കെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും, മറ്റേ വെസ്പ അതേപോലെ ചേതക്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇറങ്ങുന്ന ആ സമയത്ത് ബുള്ളറ്റ്. ബുള്ളറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, 350cc ആണ്. ഒരുപാട് കാലങ്ങളായി ഇത് ഇറങ്ങുമ്പോൾ ആ സമയം തന്നെ ഇതിൻ്റെ മെയിൻ എതിരാളി എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ആയിരുന്നു. 350cc, ഒരു എക്സോസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, രണ്ട് സൈലൻസറായിട്ടാ അന്നത്തെ കാലത്ത് ബുള്ളറ്റ്. ബുള്ളറ്റും അതുപോലെ ചേതക്കെല്ലാം പോയിക്കൊണ്ടിരുന്ന സമയത്ത് രണ്ട് സൈലൻസറിലേക്ക് കൂടി ഇതാ പുകയും വായിച്ച് നല്ല കിടിലൻ സൗണ്ട് ആക്കിയിട്ട് ഈ സാധനം പോയതെന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, അടിപൊളി വൈബായിരിക്കും ആ സംഭവം ചിന്തിക്കുമ്പോൾ തന്നെ. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, സിംഗിൾ സിലിണ്ടർ എൻജിനിൽ ഡബിൾ എക്സോസ്റ്റ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ പുറകിലെത്തുമ്പം കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടും ഫ്രണ്ടിലോട്ട് ഹൈറ്റ് കൂടിയിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ല അടിപൊളി റൈഡിങ് പൊസിഷനാണ്. ഇതെടുത്തിട്ട് കുറേ ആൾക്കാർ, നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാം, കുറേ ആൾക്കാർ ഹിമാലയത്തിലൊക്കെ പോയിട്ടുണ്ട് ഇതെടുത്തിട്ട് നല്ല. അതുകൊണ്ട് ലോങ് പോകാൻ ഏറ്റവും അടിപൊളി വണ്ടിയാനും അന്നത്തെ കാലത്തില്ല ഇതിൽ വെച്ച്. അന്നേരം ഏകദേശം ഇത് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 20,000 രൂപ മുതൽ 30,000 രൂപ വരെയായിരുന്നു ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഇന്ന് ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം അതിന് മുകളിലോട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഉള്ളത്. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വികാരം തന്നെയാണ്. ഇത് ഓടിച്ച് ലെവലായ ആൾക്കാർക്ക് ഇത് അത്ര പെട്ടെന്നൊന്നും വിട്ടുകളയാൻ പറ്റില്ല. അത്രക്ക് ഒരു വികാരം കൊള്ളിക്കുന്ന ഒരു വണ്ടി തന്നെയാണ്, നമ്മുടെ പഴയകാലത്തുള്ള വണ്ടിയല്ലേ. ടു സ്ട്രോക്കിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ഓടിച്ചിരിക്കേണ്ട ഒരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ കുറച്ച് പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ടാങ്കിന് കീയില്ല, കീയില്ലാണ്ട് തന്നെ തുറക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ചേസ് നമ്പർ കൊടുത്തത് ഈ ഫ്രണ്ടിൽ വേറൊരു മെറ്റൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചേസിൻ്റെ മുകളിൽ തന്നെ പഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇതിൻ്റെ അങ്ങനെയല്ല. അത് കൂടാണ്ട് തന്നെ ഇതിൻ്റെ പഞ്ചിങ്ങും ഉണ്ട്, പക്ഷേ എക്സ്ട്രാ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ഷീറ്റ് മെറ്റൽ. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ നേരെ എൻജിനിലേക്കാണ് പോകുന്നത്, അതും വേറൊരു വണ്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇത് സ്പീഡോമീറ്ററിൻ്റെ കേബിളാണ്, നേരെ എൻജിനിലേക്കാണ് പോകുന്നത്. അതിപ്പോഴത്തെ വണ്ടിക്കൊന്നുമില്ല, അന്നേരം ഇവർ ഇറക്കിയ സമയത്ത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഓക്കെ, ഇപ്പോൾ നോർമൽ ഇപ്പോഴുള്ള വണ്ടിയെല്ലാം ഉപയോഗിക്കുന്ന ഒരാൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ പഴയ വണ്ടിയാണ്, സെൽഫി ഇല്ല. ഇതിൻ്റെ കിക്കർ നോക്കിയാൽ കാണൂല, ഇപ്പുറത്തെ സൈഡും ഇല്ല, എവിടെതാ ബ്രേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ കിക്കർ എവിടെയാന്ന് നിങ്ങൾക്കൊരു സംശയമില്ലേ, എല്ലാവർക്കും ഉണ്ടാവും. കിക്കറും ലിവറും എന്ന് പറയുന്നത് ഇതാ ഈ ഒറ്റ ഒരു സംഭവത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്താൽ പുറയിലേക്ക് വരും. ഇതിപ്പോൾ കിക്കറായി. ഓക്കെ, നേരെ ഫ്രണ്ടിലോട്ടിട്ടാൽ ഗിയറായി. ഇതാണ്, ഇതും ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ഇത് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ താഴേക്ക് പുഷ് ചെയ്ത് ഒരു 2-3 പ്രാവശ്യം പുഷ് ചെയ്യണം. അപ്പോൾ എണ്ണ നന്നായിട്ട് അതിൻ്റെ അകത്തോട്ടേക്ക് ഇറങ്ങും, അപ്പോൾ സ്റ്റാർട്ടിങ് എളുപ്പമാവും. പിന്നെ കമ്മട്ടിപ്പാടത്തിൽ നമ്മളെ ഗംഗേനോട് പറയുന്ന പോലെ തന്നെ, ഗംഗ പമ്പ് ചെയ്തടിയുടെ എന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ ഇത് നന്നായിട്ട് പമ്പ് ചെയ്തടിച്ചിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടാവില്ല.
ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിന് രണ്ടും ഡ്രം ബ്രേക്കാണ് വരുന്നത്, ഫ്രണ്ടിലും ബാക്കിലും ഡ്രം ബ്രേക്കാണ്. പിന്നെ ഇപ്പുറത്തെ വശത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ചെയിൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. ഇപ്പോഴുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇത് ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. പിന്നെ ചെയിനിലൊരു ചെറിയൊരു കവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സൈഡിലായിട്ട് റോഡ്കിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഫൂട്ട്റസ്റ്റിൻ്റെ ഈ സൈഡിലൊക്കെ എസ്ടി എന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്പം കാലപ്പഴക്കം കൊണ്ട് അതൊക്കെ തഴഞ്ഞു പോയി. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് കണ്ടോ, പഴയ വണ്ടിക്ക് മാത്രമേ ഈ ഒരു എസ് ഡിക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു നമ്പർ പ്ലേറ്റിന് ഈ ഒരു കട്ടിങ് ഇല്ലു കേട്ടോ. പഴയ കാലത്ത് ബുള്ളറ്റിനൊക്കെ സ്ക്വയർ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ റൗണ്ടാണ്, രണ്ട് ഇൻഡിക്കേറ്റർ ഒരു ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്ററിന് ഏകദേശം 2000 മുകളിൽ പ്രൈസ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് ഇരുമ്പിനെ കൊണ്ട് ഇതെല്ലാം ഇരുമ്പാണ്, അപ്പോൾ ക്വാളിറ്റിയിലെ സാധനമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. ഓക്കെ, ഇവിടെയും വണ്ടിമേ തന്നെ ഇതാ ഇൻബിൽട്ടായിട്ട് പിടിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതായത് എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ട് ലോങ് പോകുകയാണെങ്കിൽ അതനുസരിച്ച് ഇതാ ഇവിടെ കെട്ടാൻ പറ്റും. ഇപ്പോഴത്തെ ബുള്ളറ്റിനൊക്കെ ബാക്കിൽ ഒരു കാരിയർ കെട്ടണ്ടേ, ഇത് ഇങ്ങനെ കെട്ടണമെങ്കിൽ. ഇപ്പോൾ വണ്ടിയിൽ തന്നെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്, അതൊരു നല്ല കാര്യമാണ്. 80s ചെറുപ്പക്കാരെ ഹരം കൊള്ളിച്ച റാലികളിലും അതുപോലെ തന്നെ റോഡ് റേസിങ്ങുകളിലൊക്കെ തിളങ്ങി നിന്നിരുന്ന ഒരു സൂപ്പർ ബൈക്ക് എന്ന് തന്നെ പറയാം. അന്നത്തെ കാലത്തെ സൂപ്പർ ബൈക്കായിരുന്നു നമ്മുടെ ഈ ജാവ എസ്ടി റോഡ്കിങ്. 250cc ഉള്ള ഈ ഒരു ബൈക്ക് ഇന്നും ഇതേപോലൊക്കെ തിളങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. 53.1 inch വീൽ ബേസാണ് ഈ റോഡ്കിങ്ങിനുള്ളത്. പിന്നെ 134 kg വെയിറ്റ്, 16 liter ഫ്യൂൽ കപ്പാസിറ്റി ഒക്കെയാണ് ഈ ജാവ എസ് ടി റോഡ്കിങ്ങിനുള്ളത്. യമഹ RX 100 അതുപോലുള്ള 2-stroke ബൈക്കുകളൊക്കെ നിർത്തുന്ന ആ സമയത്ത് തന്നെയാണ് ഇതിൻ്റെയും ജാവ എസ് ടിയുടെയും പ്രൊഡക്ഷൻ നിർത്തിയത്. പക്ഷേ ഇന്നും പഴകുംതോറും വീര്യം കൂടുന്ന ഒരു വെടിച്ചില്ല ഐറ്റാണ് നമ്മുടെ ഈ ജാവ എസ് ടി. നമ്മുടെ ഈ എസ് ടിയുടെ ഗിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടാൻ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മുകളിലോട്ടേക്ക്, പിന്നെ സെക്കൻഡ് താഴോട്ടേക്ക്, തേർഡ് താഴോട്ടേക്ക്, അതിനുശേഷം ന്യൂട്രൽ, അത് കഴിഞ്ഞിട്ടാണ് ഫോർത്തിലേക്ക്. അപ്പോൾ 2 neutral ഉണ്ട് ഇതിന്. അപ്പോൾ വണ്ടി നിർത്തുമ്പോൾ തേർഡ് കഴിഞ്ഞിട്ടില്ല ന്യൂട്രലാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഓടിച്ച് നമുക്ക് മനപ്പാടമാക്കണം. നമ്മളിത് ഉപയോഗിച്ച് ശീലാവുമ്പോൾ ഇത് നമുക്ക് സ്മൂത്തായിട്ട് എടുത്ത് പോകാൻ പറ്റും. ആദ്യം ഇപ്പം എനിക്കെടുത്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇത് ഓടിച്ച് ശീലാവണം. എക്സ്പേർട്ട് ആയാലും മാത്രമേ ഇത് സ്മൂത്തിൽ നമുക്ക് ഓടിച്ച് പോകാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിക്ക് കണ്ടുകൊണ്ട് എനിക്ക് ആ വണ്ടി വേണം മറ്റു ഓടിപ്പോയി എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇതിനോടുള്ള നല്ലോണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയി എടുക്കുക. എനിക്ക് വണ്ടി ഓടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ പൊളിക്കണം, പൊളിച്ചെടുക്കണം എന്നെല്ലാം വിചാരിച്ചെടുക്കുന്നവർ തീർച്ചയായും ഇത് എടുക്കാണ്ട് നിൽക്കുക. ഇതിനോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക, എന്നാലേ അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവും, എന്നാലേ ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ചെറിയ വീഡിയോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.